വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാന് വീർചക്ര ബഹുമതി. ബാലാക്കോട്ട് ആക്രമണത്തിൽ പങ്കെടുത്ത വ്യോമസേനാ ഉദ്യോഗസ്ഥ മിന്ദി അഗർവാളിന് യുദ്ധസേവാ ബഹുമതിയും പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് പുരസ്കാര പ്രഖ്യാപനം. പാകിസ്ഥാന്റെ F-16 യുദ്ധവിമാനം തകർത്ത അഭിനന്ദൻ വർധമാനെ പാക് സൈന്യം തടങ്കലിലാക്കിയിരുന്നു. പിന്നീട് സമാധാന സന്ദേശം എന്ന നിലയിൽ വിംഗ് കമാൻഡറെ പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറി. കൂടുതൽ വിവരങ്ങൾ MP പ്രദീപ് കുമാർ നൽകും. പ്രദീപ്, ഈ തീരുമാനം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ സൂചനയുണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ മിന്ദി അഗർവാളിന്റെ പേര് കൂടി മറ്റൊരു പുരസ്കാരത്തിനായി പരിഗണിച്ചിരിക്കുന്നു. എന്തെല്ലാമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ? ഹർഷൻ, ഇപ്പോൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ സൈനിക ബഹുമതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാന് വീർചക്ര ബഹുമതിയാണ് പ്രഖ്യാപിച്ചത്. ഇതോടൊപ്പം രാഷ്ട്രീയ റൈഫിൾസിലെ പ്രകാശ് യാദവിന് മരണാനന്തര ബഹുമതിയായി കീർത്തിചക്രയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബലാക്കോട്ട് ആക്രമണത്തിലെ വീരനായിക സ്ക്വാഡൻ ലീഡർ മിന്ദി അഗർവാളിനാണ് യുദ്ധസേവാ പുരസ്കാരം. ഇതോടൊപ്പം തന്നെ ശൗര്യചക്രയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 96 പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണ മികവിനുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ മെഡലും ഇപ്പോൾ പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം തന്നെ രാഷ്ട്രപതിയുടെ മെഡൽ, അതായത് അഗ്നിശമന സേനാ വിഭാഗത്തിൽ മികച്ച സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് 4 മലയാളികളും അർഹരായിട്ടുണ്ടെന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി നൽകാൻ സാധിക്കുന്നത്. രാജേന്ദ്രനാഥ്, ജയകുമാർ സുമേര നായർ, ശിവകുമാർ കരുണാകരൻ നായർ, സിഹാബുദ്ദീൻ ഇ എന്നിവരാണ് അഗ്നിശമന സേനാ വിഭാഗത്തിൽ മികച്ച സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് അർഹരായത്. അങ്ങനെ ഇപ്പോൾ സൈനിക ബഹുമതികളും ഒപ്പം തന്നെ രാഷ്ട്രപതിയുടെ പുരസ്കാരവും ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് മെഡലുകളും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രദീപാണ് വിവരങ്ങൾ നൽകിയത്. അഭിനന്ദൻ വർധമാന് വീർചക്ര ബഹുമതി ആണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്.